ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ മതിലകത്തുള്ള എസ്എൽഎംഐ കോൺവെന്റിലാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് നേരം വൈകി, അപ്പൊ ചായ കുടിക്കുന്ന സമയമായിട്ടുണ്ട്. സിസ്റ്റർമാരെ എന്തൊക്കെ കുറെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് അതിലിരുന്ന് നോക്കാം. അപ്പൊ നമ്മള് കൊറോണ കാലഘട്ടമാണ്, കൊറോണനെ നമുക്ക് ഓടിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ കാപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതില് സ്പെഷ്യലായിട്ട് നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി, കുരുമുളക് ഇതെല്ലാം കൂടി ഇടിച്ച് നമ്മള് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കാം. അതിന്റെ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നമ്മളത് ഊറ്റി സ്പെഷ്യലായിട്ട് ഗ്ലാസ് വെച്ച് കുടിക്കാം. അപ്പൊ നല്ല ഒരു എനർജി ഒക്കെ കിട്ടും. ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്, പഠിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതില് ഇത്തിരി പഞ്ചസാരയും ഇട്ട് കഴിച്ചാൽ കൂട്ടിയാക്കി കഴിച്ചു നോക്കാം. എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാക്കാം? അമ്മ അപ്പോഴും സാധനമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ അതൊരു സ്പെഷ്യൽ സാധനമാണ്, ആര് എവിടെയും കിട്ടാത്ത, ആരും ഉണ്ടാക്കാത്തൊരു നല്ല അടിപൊളി സാധനമാണ് ഇത്. പറഞ്ഞുതരാം. ഈ പലഹാരത്തിന്റെ പേര് ചക്കക്കുരു അവരോസ് എന്ന് പറയും. നമ്മുടെ സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ചക്കക്കുരു അല്ല അവരോസ് പൊടി ഉണ്ടാക്കുക. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ പലഹാരമായിട്ട് ഇതിന്റെ കൂടെ, ഈ ചക്കക്കുരുവിന്റെ കൂടെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് അവരോസ് പൊടി ഉണ്ടാക്കാം. ഇനി ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യം ചക്കക്കുരു തൊലി കളഞ്ഞ് കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ട് കുക്കറിട്ട് ഒരു ഒറ്റ പ്രാവശ്യം ഒരു വിസിലടിക്കും. ഒരു വിസിലടിച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ച് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിന്റെ ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഒന്നൊതുക്കി വേവിച്ച് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് ഇടുക. ചട്ടിയിലിട്ടിട്ട് അതിന് നന്നായി അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഇത് ഞാൻ ഇതിലിട്ടിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഗോതമ്പ് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നനവ് തോരും. നനവ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ കൂടി ചേർത്ത് അതിന് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ നനവ് മാറിക്കഴിയുമ്പോൾ ഒരു ജീരകം, ഒരു അഞ്ച് ആറ് ഏഴ് മണി ജീരകം, സാധനത്തിനനുസരിച്ച് ജീരകം ഇട്ട് അതിനൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്ക് ഇടുക. എന്നിട്ട് അടി പിടിക്കാതെ പതുക്കെ പതുക്കെ തീ കത്തിച്ച് നന്നായി ഉണക്കി 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 അവലോസ് പോലെ നല്ല ചമന്ന് നിറമാകുമ്പോൾ ഇറക്കി വയ്ക്കുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കുക. എന്നിട്ട് കഴിക്കുക. നമുക്കിന്ന് അടുക്കളയിലേക്ക് പോകാം. അപ്പൊ സിസ്റ്റർ പറഞ്ഞാൽ ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് കോൺവെന്റിന്റെ അടുക്കളയിലേക്ക് പോകാം. ഇനി നമുക്ക് ചക്കക്കുരു അവരോസ് പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒറിജിനൽ കുരുവാണ്, പച്ചക്കുരുവാണ്. ഈ പച്ചക്കുരു തൊലി കളഞ്ഞ് ഉപ്പിട്ട് ഈ കുക്കറിലിട്ട് ഒന്നടിക്കുന്നു. ആ അടിച്ച കുരുവാണ് ഇത് മിക്സിയിൽ കിടക്കുന്നത്. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഈ മിക്സിയിലിട്ട് ഒന്നടിക്കാം. പൊടിച്ച ചക്കക്കുരു ഈ പാത്രത്തിലേക്ക് ഇടുന്നു. ഇത് നല്ല പൊടി പോലെ കട്ട ഉതിരുന്നത് വരെ, കട്ടയുണ്ടെങ്കിൽ കട്ട ഉതിരുന്നത് വരെ അരിപ്പൊടിയില്ല. കട്ട നന്നായി ഉതിർന്നു കഴിയുമ്പോ നാളികളിലിടാം.
ചീരകം ഇടുന്നു ചീരകം മിക്സിയിലിട്ട് ഒന്ന് യോജിപ്പിക്കുക മിക്സിയിലിടുന്ന എന്തിനാന്ന് വെച്ചാല് ഈ നാളികേരം ഇട്ടത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുഴുവനെ കിടക്കും അന്ന് ഒതുങ്ങി കിട്ടാനാണ് മിക്സിയിലിടുന്നത് ചുമന്ന് വരും തോറും അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോ അടി പിടിക്കാതെ വരും അങ്ങനെ ചുമന്ന് ചുവന്ന് ഈ സൈഡ് ചുവന്ന് ചുവന്ന് വരും അങ്ങനെ ചുവന്ന് കുറെ നേരം കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോ ശരിക്കും അവരോസ് എന്താണോ ചമന്ന് തുടങ്ങി ഏകദേശം ഇറക്കാറായി ചമന്ന് ചുവന്ന് ചുവന്ന് വരുന്നത് Goodbye.